ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എങ്ങനെ ക്രിമ്പ് ചെയ്യാം നോക്കാം. അതായത് ഈ ഒരു കേബിൾ RJ45 കേബിൾ, ഇത് CAT5E കേബിളാണ്. ഇതിലെ എങ്ങനെ ക്രിമ്പ് ചെയ്യാം എന്ന് നോക്കാം. ക്രിമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ഒരു കണക്ടർ, ഈ കാണുന്ന കണക്ടർ, ഈ കണക്ടർ ഇതിലെങ്ങനെ ഘടിപ്പിക്കാം, ഇതിൻ്റെ അറ്റത്ത്, അതായത് ഈ കേബിളിൻ്റെ അറ്റത്ത് എങ്ങനെ ഘടിപ്പിക്കാം എന്നുള്ളതാണ് ക്രിമ്പ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതുപോലെ ഇതുപോലെ അതിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കുന്നതിനാണ്. സോ ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇത് CAT5E കേബിളാണ്. ഇതാണ് ക്രിമ്പിംഗ് ടൂൾ. ഈ ടൂൾ വച്ചിട്ടാണ് നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത്. ഈ ടൂള് നമുക്കൊരു 200, 250, 300 തുടങ്ങി നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഓൺലൈനിൽ വരുത്തിക്കാവുന്നതാണ്. ഇത് ക്വാളിറ്റി ഉള്ളതും കുറഞ്ഞതൊക്കെയുണ്ട്. നമ്മളുടെ ഒരു ആവശ്യാനുസരണം ഒരു മിഡ് റേഞ്ചിലുള്ളത് നമുക്ക് കൊടുക്കാം. ഇത് CAT5E കേബിളാണ്. ഇത് CAT5E കൂടാതെ CAT6 അങ്ങനെ പല കാറ്റഗറി കേബിൾസ് ഉണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത് ആവശ്യമുള്ളവർക്ക് അത് കാണാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. സോ നമുക്കിത് ഇതൊരു 1 മീറ്ററുള്ളൊരു കേബിളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ ക്രിമ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡ് നമുക്കത് ക്രിമ്പ് ചെയ്യാം. ക്രിമ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡ് തന്നെ ക്രിമ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിമ്പിംഗ് ടൂൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ, അതായത് അതിൻ്റെ ഇത് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് തന്നെ ഇതിൻ്റെ അൺകാപ്പ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ആ കേബിള് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഈ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് കട്ട് ചെയ്യാം. അതായത് നമുക്ക് ആ വയറ് അങ്ങോട്ട് വയ്ക്കാം, ജസ്റ്റ് ആ ഒരു ഗ്യാപ്പിലോട്ട് വയ്ക്കാം. ആ ഗ്യാപ്പിലോട്ട് വച്ചതിന് ശേഷം പതുക്കെ ഒന്ന് അമർത്തുക. അധികം ബലത്തിൽ അമർത്തേണ്ട ആവശ്യമില്ല. പതുക്കെ ഒന്ന് അമർത്തുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുക. നമ്മളത് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിക്കുക. നമുക്ക് രണ്ടു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടും, രീതി കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ കേബിളുകൾ, ഈ കാണുന്ന കേബിളുകൾ ഓരോന്നായിട്ട് നമുക്ക് ഈ കട്ടർ ഉപയോഗിച്ചും നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഈ കേബിളുകൾ ഓരോന്നായിട്ട് അടർത്തുക, ഓരോന്നായിട്ട് അടർത്ത് വെക്കുക. നമ്മുടെ ഒരു സൗകര്യാർത്ഥത അടർത്തണം. ഓരോ കേബിളുകളായിട്ട് അടർത്തുക, അതായത് സ്ട്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 by 1 ആയിട്ടത് അതിൻ്റെ ഒരു രീതിയിൽ തന്നെ നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രീതി കിട്ടും. സോ ആ ഒരു രീതിയിലത് അടർത്തുക, ഓരോന്നായിട്ട് ഇതുപോലെ അടർത്തുക. അതിനുശേഷം സ്ട്രൈറ്റൻ ചെയ്യുക. ഇതുപോലെ അടർത്തിയതിന് ശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചു മാറ്റുക. അതിനുശേഷം നമുക്കൊരു പേന വെച്ചോ മറ്റോ ഇതിനെ ഒന്നുകൂടി ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യാം. ഇതുപോലെ സ്ട്രൈറ്റൻ ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഒരു യുക്തി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണോ ഇതിനെ സ്ട്രൈറ്റൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ഈ വയർസിനെയൊക്കെ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്ത് എടുക്കുക. ഒന്നൊന്നായിട്ട് സ്ട്രൈറ്റൻ ചെയ്തെടുക്കുക. ഇതുപോലെ ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കതൊരു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പാങ്ങിൽ കിട്ടുന്ന വിധത്തിൽ കേബിൾസ് എല്ലാം കറക്റ്റായിട്ട് സ്ട്രൈറ്റൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് കളർ കോഡ് വയ്ക്കാം. കളർ കോഡ് വരുന്നത് ആദ്യം നോർമലി അടിക്കുന്ന കളർ കോഡാണ് ഞാൻ ഇവിടെ അടിക്കുന്നത്, ഓറഞ്ച്, വൈറ്റ്, ഓറഞ്ച്. ആ കളർ കോഡ് ഇവിടെ ഒരു പിക്ചറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓറഞ്ച്, വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ. കറക്റ്റായിട്ട് തന്നെ വയ്ക്കുക. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബ്ലൂ, വൈറ്റ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ. അത് കഴിഞ്ഞിട്ട് ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ. അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ബ്രൗൺ ആണ് വരുന്നത്, ബ്രൗൺ, വൈറ്റ്, ബ്രൗൺ. ഇതാണ് നോർമലി അടിക്കുന്ന കളർ കോഡ്. നമ്മൾ സ്ട്രൈറ്റൻ കളർ കോഡാണ് അടിക്കുന്നത്, സ്ട്രൈറ്റ് കളർ കോഡാണ് അടിക്കുന്നത്. ഇത് നോർമലി സ്ട്രൈറ്റ് അടിക്കുന്നത് നമ്മൾ ഒരു മോഡത്തിൽ നിന്നും കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വിച്ചിലോട്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുമ്പോഴോ, അങ്ങനെ മെയിനായിട്ട് രീതികളിലൊക്കെ നമ്മൾ സ്ട്രൈറ്റും തന്നെയാണ് ചെയ്യുന്നത്. ക്രോസ് ചെയ്യുന്നത് നമ്മളൊരു കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കൊടുക്കുമ്പോഴാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യാം. അപ്പോൾ കളർ കോഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, കറക്റ്റായിട്ട് തന്നെയാണോ എന്നുള്ളത് അടിക്കാം. അതായത് ഇപ്പോൾ എത്രയും ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. അതായത് ഈ അടിക്കുന്ന നമ്മളിതിവിടെ ചെയ്യുന്ന ഈ ഒരു
ഈ സ്ട്രൈറ്റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കളർ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും വരണം. അതായത് സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ക്രിമ്പ് ചെയ്യുമ്പോൾ അവിടെയും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഇതൊരു ഈ കണക്ടറിലോട്ട് ഇനി നമുക്കത് എങ്ങനെ ക്രിമ്പ് ചെയ്യാൻ നോക്കാം. അതായത് ആ കണക്ടറിൻ്റെ ഒരു നീളത്തിൽ അത് നമുക്കത് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു നമ്മൾ ഒരു ജസ്റ്റ് ഒരു നീളം നോക്കുക എത്രത്തോളം വരുന്നത്. കാരണം ഒരു കുറച്ച് കേബിൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന വിധത്തിൽ വേണം നമുക്കത് ക്രിമ്പ് ചെയ്യാനായിട്ട്. സോ നമുക്കത് സ്ട്രൈറ്റൻ ഒന്നുകൂടി സ്ട്രൈറ്റൻ ചെയ്യുക. സ്ട്രൈറ്റൻ ചെയ്തതിന് ശേഷം നമുക്കത് ടൂൾ വെച്ച് അത് കട്ട് ചെയ്യാമെന്നാണ്. ഒന്നുകൂടി കൺഫേം ചെയ്യുക നമ്മളത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത്. ഇവിടെ ഒരെണ്ണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ ഓരോന്ന് അങ്ങാടിങ്ങാടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പിന്നെ അത് എടുത്തിട്ട് നമ്മളത് കറക്റ്റാക്കും. അപ്പോൾ ഒന്ന് ക്ഷമയോടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇത് നമ്മൾ ഈ സ്ട്രൈറ്റൻ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ബ്രോഡ്ബാൻഡ് മോഡത്തിൽ നിന്ന് സ്വിച്ചിലോട്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോലെ പല കമ്പ്യൂട്ടറിലോട്ട് കണക്ഷൻ കൊടുക്കുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ഈ സ്ട്രൈറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മളടിക്കുന്ന ഒരു കളർ കോഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കത് ആ ഒരു ക്രിമ്പിൻ ടൂൾ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് ക്രിമ്പിൻ ടൂളിൽ കറക്റ്റ് ബ്ലേഡ് ഉണ്ട് അവിടെ. സോ അത് വെച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യാം. കറക്റ്റ് ബലത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ ഇതുപോലെ കറക്റ്റ് അളവിൽ തന്നെ നമുക്കത് കിട്ടും. സോ നമ്മൾ ഈ കണക്ടർ വെക്കുക. കണക്ടർ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ആ ഒരു ഞെക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ നേരെ വന്ന വിധത്തിൽ വേണം അത് കയറ്റാനായിട്ട്. സോ നമുക്കത് പതുക്കെ ആ ഒരു ഹോളിലോട്ട് കയറ്റാം. നമുക്കറിയാൻ പറ്റും ആ ഒരു ഹെഡ് ഹോളിലോട്ട് ഈ വയറുകൾ കയറി പോകുന്നത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. സോ കുറച്ച് ഉന്തി വയ്ക്കുക അതിൻ്റെ അറ്റത്ത് വരെയും വരണം. ഈ കുറച്ച് കേബിൾ ഇതുപോലെ തന്നെ കണ്ടൻറ്റുള്ളിലോട്ട് കയറിയിരിക്കണം. നല്ല ഒരു സ്ട്രോങ് ആവുള്ളൂ. നമുക്ക് ആ തുമ്പത്ത് കാണാൻ പറ്റും അത് അതിൻ്റെ അറ്റത്തോട്ട് വരുന്നത്. സോ നമുക്ക് ആ സൈഡിലും കാണാൻ പറ്റും അത് കറക്റ്റായിട്ട് തന്നെ വരുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കറക്റ്റായിട്ട് അമർത്തി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ക്രിമ്പിൻ ടൂളിൻ്റെ അവിടെയായിട്ട് ഒരു ഇത് കറക്റ്റായിട്ട് RJ45 കേബിളിൻ്റെയും RJ11 ഉണ്ട്. നമ്മുടെ RJ45 ആണ് ചെയ്യുന്നത്. കറക്റ്റ് ആ ഒരു സ്ഥലത്ത് കയറ്റിയതിന് ശേഷം നമുക്ക് സിർക്കാനൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്യുക. ജസ്റ്റ് ഒറ്റ പഞ്ച് കൊടുത്താൽ മതി. നല്ലൊരൊന്ന് ആ ഒരു പഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ടിക്ക് എന്നൊരു ശബ്ദം കേൾക്കും. ചിലപ്പോൾ കേൾക്കില്ല. എന്നാലും അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും നമുക്കത്. ഇതിപ്പോൾ ഇത് ക്രിമ്പായിട്ടുണ്ട് നമുക്ക് കാണാം. കറക്റ്റായിട്ട് തന്നെ നല്ല ഭംഗി തന്നെ അത് ഇപ്പോൾ ഉള്ളത് ആ ഒരു സൈഡ് ക്രിമ്പ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട്. നമുക്കത് കളർ കോഡൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. സോ നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ക്രിമ്പ് ചെയ്യണം. അതായത് ഈ കാണുന്ന അതിൻ്റെ അറ്റത്ത് അപ്പുറത്തെ സൈഡ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഒരു കേബിളിൻ്റെ രണ്ടറ്റം ഉണ്ടല്ലോ, ഓരോ ഏറ്റവും ഒരു സ്ഥലത്തും മറ്റേ ഏറ്റം മറ്റേ സ്ഥലത്താണ്. അപ്പോൾ ഈ ഏറ്റവും കൂടി നമുക്കത് ഇപ്പോൾ ഒന്ന് ക്രിമ്പ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കത് ക്രിമ്പ് ചെയ്യാം. ആ ഒരു ഗ്യാപ്പിൽ വെച്ച് തന്നെ നമുക്കത് കട്ട് ചെയ്യാം. ജസ്റ്റ് വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. വെച്ചതിന് ശേഷം വെക്കുക, എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കാണിക്കുക. ജസ്റ്റ് വലിക്കുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വയർ ഇതുപോലെ വിടിക്കുക. ഓരോ വയറും അടർത്തി എടുക്കുക. നമ്മളുടെ സൗകര്യം തരണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു എടുക്കാനുള്ള പാങ്ങിൽ അതിനകത്ത് വയ്ക്കുക. അകത്തി വെച്ചതിന് ശേഷം ഒന്ന് സ്ട്രൈറ്റനിങ് ചെയ്യുക. കറക്റ്റായിട്ടൊന്ന് സ്ട്രൈറ്റൻ ചെയ്യുക. സ്ട്രൈറ്റൻ ചെയ്യുക, എന്നിട്ട് ആ കളർ കോഡ് നമ്മൾ നേരത്തെ വെച്ച അതേ കളർ കോഡ് തന്നെ വെക്കുക. ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച് തന്നെ, ഓറഞ്ച് വൈറ്റ് ആദ്യം, ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, അടുത്തത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച് കഴിഞ്ഞ് ഗ്രീൻ വൈറ്റ്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ഗ്രീൻ വൈറ്റ്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, നമ്മൾ സ്ട്രെയിറ്റായിട്ട് കറക്റ്റായിട്ട് വരണം. ബ്ലൂ, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ഇനി ബ്ലൂ വൈറ്റ്, അടുത്തത് വരുന്നത് ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്ലൂ വൈറ്റ് ഗ്രീൻ. കറക്റ്റായിട്ട് തന്നെ സ്ട്രെയിറ്റ് ചെയ്യുക. ബ്ലൂ വൈറ്റ് ഗ്രീൻ.
അവസാനമായിട്ടാണ് ബ്രൗൺ വരുന്നത്. ബ്രൗൺ വൈറ്റ് ബ്രൗൺ ബ്രൗൺ വൈറ്റ് ബ്രൗൺ സ്ട്രെയിറ്റൻ ചെയ്യുക. നമ്മുടെ യുക്തി അനുസരിച്ച് നമുക്ക് ആ ഒരു സ്ട്രെയിറ്റായി കിട്ടണം. അതായത് ആ ഒരു നാല് പേരുള്ള ഈ എട്ട് കേബിളുകൾ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റായി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. ആയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. മറ്റൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആ ഒരു കളർ കോഡല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്രിമ്പിംഗ് ടൂൾ വെച്ചിട്ടത് കട്ട് ചെയ്യാം. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ആവില്ല. സോ ഇത്തിരി ബലത്തിൽ തന്നെ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഒറ്റടിക്ക് തന്നെ കട്ട്, അതായത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ഒന്നുകൂടി നോക്കുക, ലെങ്ത് ഒന്ന് നോക്കുക കറക്റ്റാണോ എന്നുള്ളത്. ആ പോയിൻ്റ് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യുക. ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണട്ട് എടുക്കുക. കണ്ണട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡ് ഫ്രണ്ടിൽ വരുന്ന വിധത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടത് കയറ്റി കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് നമുക്കറിയാൻ പറ്റും, അത് കയറി പോകണത് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ഓരോ കോഡ് നമുക്കത് കയറി പോകണത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സോ ഒന്ന് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ കയറ്റി ജസ്റ്റ് ഒന്ന് ആ പയറും കൂടി കുറച്ച് അതിൻ്റെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന വിധത്തിൽ, അതായത് ഈ കണക്റ്ററിൻ്റെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന വിധത്തിൽ അത് അമർത്തുക. അതിനുശേഷം നമ്മൾക്ക് നമ്മളെ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് ക്രിമ്പ് ചെയ്യാം. ജസ്റ്റ് ആ ഒരു പോർഷനിൽ കറക്റ്റായിട്ട് തന്നെ കയറ്റുക. പോർഷനിൽ കയറ്റിയതിന് ശേഷം ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ടിക്കെന്നൊരു ശബ്ദം കേൾക്കും. ചില സമയത്ത് കേൾക്കില്ല, എന്നാലും കറക്റ്റായിട്ട് തന്നെ വരും ആ ഒരു ടിക്കെന്ന് പറഞ്ഞൊരു ശബ്ദം. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് ക്രിമ്പായിട്ടുണ്ട്. നമുക്ക് കാണാം രണ്ട് സൈഡും ഇപ്പോൾ ഈ സൈഡും ആയിട്ടുണ്ട്, ഈ സൈഡും ആയിട്ടുണ്ട്. രണ്ട് സൈഡും കറക്റ്റായിട്ട് തന്നെ നമുക്കിത് ക്രിമ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ നമുക്ക് വീട്ടിലൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്കത് ചെയ്യാമെന്നുള്ളൂ. ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൂ. ഈ ടൂളിനും വലിയ കാശൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ CCTV പോലുള്ള ഇതൊക്കെ കോൺഫിഗർ ചെയ്യാൻ നേരത്താണെങ്കിലും ഈ കേബിളുകൾ ആവശ്യം വരും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനും മറ്റും ഇത്തരം കേബിളുകളുടെ ഒരു ആവശ്യം വരും. അപ്പോൾ ഈ കണക്ടർ അത്യാവശ്യമായിട്ട് വരും, കാരണം കേബിൾ നമുക്ക് മേടിക്കാൻ കിട്ടും. കണക്ടർ അത് നമ്മൾ ചെയ്ത് തന്നെ എടുക്കണം. സോ ഇത്തരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ക്രിമ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ക്രിമ്പ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ എടുത്ത് കണക്ടിവിറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒന്ന് നോക്കാം ഇത് കണക്ടിവിറ്റി റെഡി ആയോ എന്നുള്ളത് നോക്കാം. സോ നമുക്കിവിടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളിവിടെ നേരത്തെ ക്രിമ്പ് ചെയ്ത ആ ഒരു കേബിൾ, ഇതാണ് ആ കേബിള്. ഈ കേബിൾ ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ കേബിൾ നമ്മൾ നമ്മളുടെ ഈ ഇവിടെ ഇരിക്കുന്ന ലിങ്ക് മോഡത്തിൽ നിന്നും ഈ കമ്പ്യൂട്ടറിലേക്ക് ലാപ്ടോപ്പിലേക്ക് അത് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കത് കണക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ലാൻ പോർട്ടിൽ കണക്ട് കൊടുക്കുക. ഒരു കണക്ഷൻ അവിടെ കൊടുക്കുക, അടുത്ത കണക്ഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഈ കമ്പ്യൂട്ടറിൽ കൊടുക്കാനായിട്ട് ഒരു കണക്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കൺവെർട്ടറാണ്, RJ45 കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നൊരു കണക്ടറാണ്. ഇത് വലിയ സംഭവമല്ല, കാരണം എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു RJ45 ജാക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കണക്ടർ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ ഒരു ജാക്ക് ഉണ്ടാകാം, ജാക്ക് കൂടുതൽ മിക്ക കമ്പ്യൂട്ടറിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കുത്താം. ഇതപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണക്ടർ ഉപയോഗിക്കുന്നത്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ടെക്നിക്കൽ ഭാഗങ്ങളൊന്നുമില്ല. സോ ആ ഒരു കണക്ടർ കണ്ട് ഭയപ്പെടേണ്ട, അത് അതുകൊണ്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. സോ നമുക്കിത് ഇനി ഈ ഒരു കണക്ടിവിറ്റി ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയോ എന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ചിഹ്നം വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ കണക്ടിവിറ്റി ആയിട്ടുണ്ട്, കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചെയ്ത നെറ്റ്വർക്ക് ലാൻഡ് കേബിൾ കറക്റ്റായിട്ട് തന്നെ കണക്ടിവിറ്റി ആയിട്ടുണ്ട്. സോ അവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ കാണാം നിങ്ങൾക്ക് അവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു ക്രിമ്പിംഗ് ടൂൾ മേടിക്കുകയാണെങ്കിൽ നമുക്കത് ക്രിമ്പ് ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഇത്രയുള്ള എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത്തരം ലാൻ കേബിൾ ഉപയോഗിച്ച് അതെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്ര വളരെ സിമ്പിളായിട്ട് തന്നെ ഇപ്പോൾ കണക്റ്റഡ് ആയി. സോ ഇത്തരം ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ക്രിമ്പ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മളൊരു ടെസ്റ്റിങ്ങിനും അല്ലെങ്കിൽ അടുത്ത ലാൻ നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ചെയ്യാൻ ശ്രമിക്കും.
സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇത്തരം വീഡിയോകളായിട്ട് ഇനിയും നമുക്ക് കാണാം. കാണുന്നവരെയും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.